നമസ്കാരം. കേരളത്തെ ഞെട്ടിച്ച രണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആലപ്പുഴയിൽ അരങ്ങേറിയത്. കൊല്ലപ്പെട്ടത് രണ്ട് പ്രമുഖ പാർട്ടികളുടെ സംസ്ഥാന നേതാക്കൾ. ഇരുവർക്കും വലിയ ക്രിമിനൽ കേസുകളിൽ പങ്കാളിത്തമില്ല. പ്രദേശവാസികൾക്കെല്ലാം ഇരുവരെക്കുറിച്ചും നല്ല അഭിപ്രായമാണുള്ളത്. പാർട്ടിയിൽ സജീവ സാന്നിധ്യങ്ങളായിരുന്നതിനാൽ തന്നെ ഭീഷണികളുണ്ടായിരുന്നു. രാഷ്ട്രീയ പകപോക്കലിന് കളമൊരുങ്ങിയ ഇടത്ത് നാല് പെൺമക്കളാണ് അനാഥമായത്. SDPI നേതാവ് കേസ് ഷാനിൻ്റെ മക്കളായ ഹിബ, ഫിദ, രഞ്ജിത് ശ്രീനിവാസിൻ്റെ മക്കളായ ഭാഗ്യ, ഹൃദ്യ, ഇരുവരുടെയും വിധവകളായ ലിഷ, ഫൻസില. രഞ്ജിത്ത് കൊല്ലപ്പെട്ടത് മകളുടെ കൺമുന്നിൽ വെച്ചാണ്. RSS BJP പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമാണ് രഞ്ജിത്തെങ്കിലും വീട്ടുകാര്യത്തിനാണ് പ്രാധാന്യം നൽകിയിരുന്നത്. ഡിസംബറിൽ ഭാര്യ ലിഷയുടെ ജന്മദിനം ആഘോഷിക്കാൻ വയനാട്ടിലേക്ക് പോവാമെന്ന് അദ്ദേഹം വാക്കു നൽകിയിരുന്നു. വ്യത്യസ്ത മതസ്ഥരായ ഇരുവരും പ്രണയിച്ചാണ് വിവാഹം ചെയ്തത്. രണ്ട് മക്കൾ ഭാഗ്യ, ഹൃദ്യ, അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇളയ മകൾ ഹൃദ്യയ്ക്കാണ് അച്ഛനുമായി ഏറെ അടുപ്പം. കുഞ്ചായെന്നും അച്ഛൻ ഹൃദ്യയെ വിളിക്കുന്നുണ്ട്. അച്ഛനെ കൊലപ്പെടുത്തുന്നത് നേരിട്ട് കണ്ട അവൾ പനി പിടിച്ച് കിടപ്പിലാണ്. ശബ്ദം കേട്ട് പുറത്തു വന്ന ഹൃദ്യ കാണുന്നത് ചോരയിൽ കുളിച്ച അച്ഛനെയും മാരകായുധങ്ങളുമായി നിൽക്കുന്ന കുറേയേറെ ആളുകളെയുമാണ്. 9th ക്ലാസ്സുകാരിയായ ഭാഗ്യയ്ക്കാണ് അച്ഛൻ്റെ ചീത്ത എപ്പോഴും കേൾക്കുന്നത്. ചുവരിൽ പടം വരയ്ക്കുന്നതിലും ട്യൂഷൻ ക്ലാസ് കട്ട് ചെയ്യുന്നതിലുമൊക്കെ ഭാഗ്യയെ വഴക്ക് പറയാറുണ്ട് രഞ്ജിത്ത്. ലിഷയും ഇനി ഒറ്റയ്ക്കാണ്. ഉപ്പ വരും, ലുലുമാളിൽ പോവണം. ശനിയാഴ്ച ഷാൻ ഉച്ചയൂണ് കഴിഞ്ഞ 4 മണിയോടെയാണ് പുറത്തുപോയത്. 7 മണിക്ക് മുൻപ് ഫൻസിലയെ വിളിച്ച് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് ഒരു ഫോൺ വന്നു. ഷാൻ സഞ്ചരിച്ച സ്കൂട്ടർ അപകടത്തിൽപ്പെട്ടു. കൈകളിൽ ചെറിയ പരിക്കുണ്ട്. രാവിലെ വീട്ടിലെത്തുമെന്നും പറഞ്ഞു. പിന്നീട് കുറേ ആളുകൾ വീട്ടിലേക്ക് ഓടിക്കിതച്ചെത്തിയപ്പോഴേക്കും ഫൻസിലയ്ക്ക് കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലായിരുന്നു. വലിയ സാമ്പത്തികമൊന്നും ഇല്ലാത്ത കുടുംബമാണ് ഷാനിൻ്റേത്. 2 പെൺമക്കൾ, അയൽവാസികൾക്കെല്ലാം പ്രിയപ്പെട്ടവൻ, കേസുകളൊന്നുമില്ല. ഷാനിനെ അരും കൊല ചെയ്യുന്ന ദൃശ്യങ്ങൾ ഭാവിയിൽ എപ്പോഴെങ്കിലും നഴ്സറിയിൽ പഠിക്കുന്ന ഫിദ ഫാത്തിമയോ ഹിബ ഫാത്തിമയോ കണ്ടേക്കാം. മക്കളെ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന ഷാൻ ഇപ്പോഴും ഇരുവരെയും പുറത്തു കൊണ്ടുപോകാൻ താല്പര്യപ്പെട്ടിരുന്നതാണ്. ഇത്തവണ ലുലു മാളിൽ കൊണ്ടുപോകാമെന്നായിരുന്നു വാപ്പച്ചിയുടെ ഓഫർ. ജീവനറ്റ ശരീരമാണ് ആ വീട്ടിലേക്ക് തിരികെ എത്തുകയെന്നത് ഫിദയെ പറഞ്ഞു മനസ്സിലാക്കാൻ ഫൻസിലയ്ക്ക് പോലും കഴിഞ്ഞില്ല. ഷാനിൻ്റെ ഉമ്മ റഹീമ ബീവിയുടെ കരച്ചിൽ ആ വീട്ടിലുണ്ട്. കൊലയ്ക്ക് മറ്റൊരു കുടുംബം അനാഥമാക്കിയ പകരം വീട്ടിരുന്നത് കണ്ണീരോടെ ഷാനിൻ്റെ പിതാവ് പറയുന്നുണ്ട്. പക്ഷേ മറ്റൊരു അരുംകൊല അത് കേൾക്കും മുൻപ് നടന്നു. ഇനി ഒരിക്കലും ഷാനിൻ്റെയും രഞ്ജിത്തിൻ്റെയും ചിരി കാണാൻ ഇരു കുടുംബങ്ങൾക്കും കഴിയില്ല. കുറ്റക്കാർ ഇരു കൂട്ടരുടെയും രാഷ്ട്രീയ എതിരാളികൾ മാത്രമല്ല.